Hi friends, welcome to Kavya and Chilli's kitchen. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടൊമാറ്റോ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ സിമ്പിളായി തയ്യാറാക്കാവുന്ന ഒരു അച്ചാറാണ്, പക്ഷേ വളരെ ടേസ്റ്റിയായ ഒരു അച്ചാറും കൂടിയാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിലാണെങ്കിൽ 3 മാസത്തോളം കേടുകൂടാതെ ഇരിക്കും, വെളിയിൽ വെച്ചാൽ 1 മാസത്തോളം കേടുകൂടാതെ ഇരിക്കും. ഇത് നമുക്കിനി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നല്ലവണ്ണം കഴുകി തുടച്ചു വെച്ചിരിക്കുന്ന 1/2 കിലോ ടൊമാറ്റയാണ് ഞാൻ ഇന്ന് ടൊമാറ്റോ അച്ചാറിന് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ 4 ആയിട്ട് കട്ട് ചെയ്ത് വെക്കണം. നമ്മളെപ്പോഴും ടൊമാറ്റോ അച്ചാറൊക്കെ തയ്യാറാക്കാൻ വേണ്ടി എടുക്കുമ്പം നല്ല മാംസളമായ ടൊമാറ്റോ വേണം തിരഞ്ഞെടുക്കാൻ. ഈ അച്ചാറിലോട്ട് കുറച്ച് പുളി കൂടെ ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും 5-6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും എടുത്തു വെച്ചിട്ടുണ്ട്. പൊടികൾക്ക് വേണ്ടിയിട്ട് 3 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം ഉലുവാപ്പൊടിയും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കടുക് വറുക്കുന്നതിന് വേണ്ടിയിട്ട് 5 വറ്റൽമുളക്, 2 ടീസ്പൂണോളം കടുക്, 1 ടീസ്പൂണോളം ജീരകം. പിന്നീട് ഇതിലേക്ക് കടുകെണ്ണയോ നല്ലെണ്ണയോ ചേർത്ത് കൊടുക്കണം, വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുക്കരുത്. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാൻ തുടങ്ങാം. അച്ചാറുണ്ടാക്കാൻ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ 2 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ അല്ലെങ്കിൽ കടുകെണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഇളക്കണം. നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം നമുക്ക് ടൊമാറ്റോ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നല്ലവണ്ണം ടൊമാറ്റോ എല്ലാം സോഫ്റ്റ് ആയിട്ട് കിട്ടും. 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ടൊമാറ്റോ എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഒന്ന് ഉടച്ചു കൊടുക്കണം. നല്ലവണ്ണം ടൊമാറ്റോ ഉടച്ചു കൊടുക്കണം. ടൊമാറ്റോ ഇങ്ങനെ ഉടച്ചു കൊടുക്കുമ്പോൾ നമ്മൾ വലുതായിട്ട് കട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് അതിലെ തൊലിയെല്ലാം ഇങ്ങനെ എടുത്തു മാറ്റാൻ പറ്റും. ഇനി തീ ഹൈ ഫ്ലെയിമിലിട്ട് ടൊമാറ്റോയിലെ വെള്ളമെല്ലാം വറ്റിച്ചെടുക്കണം. വെള്ളമെല്ലാം വറ്റിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന പുളി ഇന്ന് പിച്ചി പിച്ചി ഇട്ട് കൊടുക്കണം. പുളിയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം പുളിയും കൂടി ഇട്ട് വഴറ്റിയെടുക്കണം. അപ്പം പുളിയും ടൊമാറ്റോ എല്ലാം സോഫ്റ്റായിട്ട് വന്ന് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ലവണ്ണം അരച്ചെടുക്കണം. ടൊമാറ്റോ മിക്സ് എല്ലാം നല്ലവണ്ണം തണുത്തു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലവണ്ണം അരച്ചെടുക്കാം. ടൊമാറ്റോ എല്ലാം അരച്ചെടുത്തതിന് ശേഷം ഒരു പാൻ ചൂടാവുമ്പോൾ 1/2 കപ്പ് നല്ലെണ്ണയോ കടുകെണ്ണയോ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടാവുമ്പോൾ 2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കണം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കണം. ജീരകം പൊട്ടുമ്പോൾ 5 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കും. വറ്റൽമുളക് ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. അതിലേക്ക് നേരത്തെ നമ്മൾ അരച്ചു വെച്ച ടൊമാറ്റോയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കണം. ഇനി അതിലേക്ക് 6-7 വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. നല്ലവണ്ണം വഴണ്ടു കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. പൊടികൾ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് തീ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം. നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ഉലുവ, അല്പം കായം, പിന്നീട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം ഇളക്കണം. നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ എണ്ണ തെളിഞ്ഞു വരുന്നിടം വരെയും അത് മിക്സ് ചെയ്യണം.
ടൊമാറ്റോ അച്ചാറെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലോട്ട് എടുത്തു മാറ്റാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.